ഹായ്, ഞാൻ സഞ്ജന, ടുട്ടുവിൻ്റെ മമ്മിയാണ്. ഈ ചാനലിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ ചാനൽ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ജിനുവും ടുട്ടും കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, തായ്ലാൻഡ് സീരീസും അങ്ങനെ കുറച്ചൊക്കെ ആയിട്ട്. അപ്പോൾ എന്നോട് ചില വീഡിയോസിലൊക്കെ ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ പറയും ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ആയാലും പറഞ്ഞു നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാൽ എന്താന്ന്. അപ്പോൾ എന്തോ എന്നെ ഒന്ന് പുറകോട്ട് വിളിക്കുമായിരുന്നു. കാരണം എന്നാന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്നവർ, വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സബ്ജക്റ്റ്, ഒരു തീമുണ്ടാവും. ലൈക്ക് കുക്കിംഗ്, ഫാഷൻ ആൻഡ് ബ്യൂട്ടി, അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗ്സ്, ടെക് സംബന്ധമായിട്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഐഡിയ ഇല്ല. എന്തെങ്കിലും ഒരു സബ്ജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുക, അങ്ങനെ ഒരു ഇൻഫർമേഷൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ വെറുതെ എന്തിനായി ബ്ലാ 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 എന്ന് വന്നിരുന്ന് പറയുന്നത് വിചാരിച്ചിട്ട് ഞാൻ വിട്ട് കളഞ്ഞു. ഞാൻ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞ് ഇത്രയും നല്ലത് അവോയ്ഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കാരണം കുക്കിംഗ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് എക്സ്പേർട്ട് അല്ല. നമ്മളൊരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഒരു നോളജ് നമുക്ക് ഉണ്ടാവണം അതിനകത്ത്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ചെയ്യാതിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പം ഈ യു കെ മല്ലൂസിൻ്റെ ഇവിടെയുള്ള രണ്ട് മൂന്ന് ഫാമിലീസിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ വലിയ സബ്ജക്റ്റ് ഒന്നുമില്ല, പക്ഷെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അവരുടെ ലൈഫിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ട്രാവൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവരിടുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഓക്കെ എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ. അപ്പോൾ ഞാൻ ജീവനോട് പറഞ്ഞു ഓക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പറ്റുന്ന ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്തിടാം, നമ്മൾ വെളിയിലൊക്കെ പോകുന്നുണ്ടല്ലോ നമുക്ക് അതൊക്കെ ചെയ്തിടാം. അങ്ങനെ ഒരു ഇതിലാണ് ഈ കൺക്ലൂഷനിൽ എത്തിച്ചേർന്നത്. അപ്പം ഇനി മുതൽ എൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് ഉണ്ടാവും, പക്ഷേ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഡിയാസൊന്നുമില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഞാനിടും. അപ്പം ഇന്ന് ടുട്ടുവിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. കേരളയോണിലാണ് സ്കൂള്, ന്യൂപോർട്ട്, സൗത്ത് വെയിൽസിൽ. അപ്പം അവളെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി വന്നു. അപ്പം എടുത്ത വീഡിയോയാണ്. ആക്ച്വലി ഞാൻ അവളെ ഇങ്ങോട്ട് വെച്ചിട്ട് ഞങ്ങൾ കമ്പൈനായിട്ട് വീഡിയോ ചെയ്യാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഇങ്ങോട്ട് പോകുന്ന വഴി ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അപ്പോൾ സ്കൂളിലെത്തിയപ്പോൾ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. സോ ഞാൻ അവളെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് തിരിച്ചു വന്നിരിക്കുന്നതാണ്. പിന്നെ ടുട്ടുവിൻ്റെ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാന്ന് വെച്ചാൽ, എനിക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ അവളെ ഇവിടെ കൊണ്ട് ചേർത്തപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ബിക്കോസ് അവൾക്ക് അങ്ങനെ നാട്ടിലെ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടിയാണ്. അപ്പം ലാംഗ്വേജ് അറിയാമല്ലോ, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള ബ്രിട്ടീഷ് സ്റ്റുഡൻസുമായിട്ട് എങ്ങനെ കോപ്പപ്പ് ആയി പോകും എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യിപ്പിച്ച സമയത്ത് ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡോണ്ട് വറി, വി വിൽ ടേക്ക് കെയർ ഓഫ് ഹർ, ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും നമുക്ക് നമ്മുടേതായ ടെൻഷൻസ് ഉണ്ടാവുമല്ലോ. ആ ഒരു ഇതിൽ ഞാൻ ട്യൂഷനൊക്കെ അറേഞ്ച് ചെയ്തു. അവൾ പഠിക്കുന്ന ഇയർ ടൂവിലാണ് ഞാൻ ട്യൂഷനൊക്കെ അറേഞ്ച് ചെയ്തു. എന്നിട്ടൊരു 2 weeks സ്കൂളിൽ നിന്ന് വന്ന പാടെ പാവം അതിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ട്യൂഷന് ഓൺലൈൻ പിടിച്ചിരുത്തുമായിരുന്നു. കാരണം എൻ്റെ മനസ്സിൽ കൊച്ച് പിക്കാവില്ല, അവള് ക്ലാസ്സിൽ ഒറ്റപ്പെട്ടു പോകും, സംസാരിക്കാൻ പറ്റാണ്ട് പോകും എന്നൊക്കെയുള്ള ഒരു ടെൻഷനായിരുന്നു. പക്ഷേ ബൈ ഗോഡ്സ് ഗ്രേസ് ട്യൂഷൻ കാരണമല്ല കേട്ടോ, അവൾ സ്കൂളിലെ പിള്ളേരുമായിട്ട് മിംഗിൾ ആയതിന് ശേഷം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ഇപ്പം നന്നായിട്ട് എന്താ പറയുക, അത്യാവശ്യം സംസാരിക്കാനൊക്കെ പഠിച്ചു. പിന്നെ കുട്ടികളുടെ പ്രോഗ്രസ് നമുക്ക് അങ്ങനെ വീട്ടിലിരുന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം ഇവരങ്ങനെ ടെക്സ്റ്റ് ബുക്കോ നോട്ട്സ് ബുക്സോ ഒന്നും കൊടുത്തു വിടത്തില്ല, കൊണ്ടുവന്ന ലഞ്ച് ബോക്സുമായിട്ട് തിരിച്ചു വിടും, അത്രയേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ PTA മീറ്റിങ്ങിന് ഞാൻ ചെന്നപ്പോഴാണ് ടീച്ചേഴ്സ് അവിടെയുള്ള ഇവൾ ചെയ്ത വർക്കുകൾ, അവളുടെ അവൾ എഴുതിയ ബുക്സ്, അങ്ങനത്തെ കുറേ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്നെ കാണിച്ചു തന്നു. ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനീഷ്യൽ സ്റ്റേജിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഞങ്ങളത് സെറ്റാക്കിയെടുക്കും. അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കൊച്ചിനെ, സ്പെഷ്യലായിട്ട് അവളെ കെയർ ചെയ്തു. കാരണം നാട്ടിൽ നിന്ന് വന്ന കുട്ടിയാണല്ലോ, അങ്ങനെ ചെയ്ത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ ട്യൂഷനൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പം എന്നോട് ജിനു പറഞ്ഞിരുന്നു നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഈ ട്യൂഷൻ ഈ കുഞ്ഞു കൊച്ചിന് ട്യൂഷനൊക്കെ പിടിച്ചിരുത്തി. പക്ഷെ ഞാൻ പറഞ്ഞു ഈ കൊച്ചു ഒന്നും പഠിക്കാതെ മന്ദബുദ്ധീനെ പോലെ ക്ലാസ് ഇരിക്കണ്ടേ, അതുകൊണ്ട് പൈസ പോയാലും വേണ്ടില്ല, നമുക്ക് ട്യൂഷൻ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആക്കിയതാണ്. ഞാൻ 2 ആഴ്ച കൂടി ഞാൻ ട്യൂഷനൊക്കെ സ്റ്റോപ്പ് ചെയ്ത്.
കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഇപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പം പുതിയത് പുതിയത് വരുന്നവർ പറയുന്നുണ്ട്, അയ്യോ പിള്ളേർ സ്കൂളിൽ എന്നാ ചെയ്യും, പഠിപ്പിക്കുമോ ഇവർ വല്ലതും, പിള്ളേർ ഫ്രണ്ട്സ് ഇല്ലാണ്ടായി പോവോ. അപ്പം ഒന്നും ടെൻഷൻ അടിക്കേണ്ട, ഇത് എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ്. അവരെ അങ്ങ് ക്ലാസ്സിലോട്ട് അങ്ങ് വിട്ടച്ചാൽ മതി, അവർ അടിപൊളിയായിട്ട് വന്നോളും. കാരണം ബാക്കിയുള്ള കുട്ടികളുമായിട്ട് മിങ്കിളായി തുടങ്ങിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകും, അവർ ആ ഒരു സിറ്റുവേഷനുമായിട്ട് സെറ്റായി പോയിക്കോളും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് സബ്ജക്റ്റ് ഒന്നും ഇല്ല, അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് കാണുക. ഓക്കെ, അപ്പോൾ കൊച്ചിനെ കൊണ്ട് വിട്ടു, ഞാൻ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഇനി എന്തെങ്കിലും ഒരു നല്ല സബ്ജക്റ്റുമായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ. അതുവരെ ബൈ.